മന്നാ ഫോർ ദ സോളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്ന അഞ്ച് വചനങ്ങൾ തീർച്ചയായിട്ടും മാതാപിതാക്കളായിട്ടുള്ളവർ എന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കളെ അനുഗ്രഹിക്കാൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കേണ്ട അഞ്ച് വചനഭാഗങ്ങളാണ് ഇന്ന് അച്ഛൻ തരുന്നത്. മക്കളെ നിങ്ങൾ അനുഗ്രഹിച്ച് ഈ വചനങ്ങൾ പറഞ്ഞ് അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. എന്തെങ്കിലും സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളുള്ള മക്കളുണ്ടെങ്കിൽ, പഠിക്കാൻ കുറവുള്ള മക്കളുണ്ടെങ്കിൽ, അനുസരണക്കേടുള്ള മക്കളുണ്ടെങ്കിൽ, എന്തുവായിക്കൊള്ളട്ടെ, ഈ വചനങ്ങൾ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മക്കൾക്ക് വേണ്ടിയിട്ട് ഈ വചനങ്ങൾ അങ്ങോട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ വചനങ്ങൾ പറഞ്ഞ് അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുക. മക്കളെ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും. ഒന്നാമത്തെ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലഭൂയിഷ്ഠിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ. ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ. രണ്ടാമത്തെ തിരുവചനം ഉൽപ്പത്തി 12-ാം അധ്യായം 2-3 തിരുവചനങ്ങളാണ്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും. മൂന്നാമത്തെ തിരുവചനം ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ. നാലാമത്തെ തിരുവചനം സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 24-26 തിരുവചനങ്ങളാണ്. ഈ വചനങ്ങളൊക്കെ നിങ്ങൾ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്. അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. അവസാനത്തെ തിരുവചനം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനമാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾ നിരന്തരം ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുക. നിശ്ചയമായിട്ട് നിങ്ങളെ മക്കളെ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പക്ഷേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണീവനായ ദൈവമേ, മക്കൾ ഓർത്ത് വേദനിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിൽ, അനുസരണ കേടുമൂലമോ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളോ ചെറുപ്രായത്തിൽ രോഗികളായി തീർന്നവരോ പഠനത്തിൽ വൈകല്യങ്ങളുള്ള മക്കളോ പഠിക്കാൻ താല്പര്യമില്ലാത്ത മക്കളോ അലസതയുള്ള കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ചില അഡിക്ഷനിൽ പെട്ടുപോയ മക്കളോ അവരെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, കർത്താവെ, ഈ മാതാപിതാക്കളോട് ചേർന്ന് ഇവരുടെ കുഞ്ഞുങ്ങളെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വരും ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ ഇവരുടെ മക്കളുടെ ജീവിതത്തിൽ കാണാൻ പരിശുദ്ധാത്മാവെ നീ ഇടവരുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.